വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു പക്കോടയാണ്. അപ്പൊ ക്യാബേജ് കൊണ്ടാണ് നമ്മൾ ഈസി ടേസ്റ്റി പക്കോട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ ക്യാബേജ് പക്കോട. അപ്പോൾ ഇതുവരെ മൈ റെസിപ്പി കോർണർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്നങ്ങ് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ നമ്മുടെ പക്കോടക്കായിട്ട് ഞാനിവിടെ ചെറിയ ഒരു ക്യാബേജിന്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി അതിനത് ഇങ്ങനെ നീളത്തിനൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ കനം കുറച്ച് മുറിച്ചെടുക്കണം. ഇതിങ്ങനെ തന്നെ മുറിക്കണം എന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം. പക്ഷെ തോരന് മുറിക്കുന്ന പോലെ ഒരുപാട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കരുത്, അങ്ങനെയാണെങ്കിൽ എണ്ണയിലിടുമ്പോ പെട്ടെന്ന് ഒന്ന് കരിഞ്ഞു പോവും. അപ്പൊ സോ ഇങ്ങനെ മുറിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ മുറിച്ചത് ചേർക്കാം. അപ്പൊ സവാള മുറിക്കുമ്പോഴും ക്യാബേജ് മുറിച്ച അതേ വലിപ്പത്തിൽ തന്നെ ആകാൻ ശ്രദ്ധിക്കണേ. ഇനി ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഒന്നങ്ങ് ചതച്ച് ചേർക്കണം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ചെറിയ പീസ് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്നങ്ങ് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ കായപ്പൊടി ചേർത്തപ്പോ ക്യാമറ ഓഫായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അത് കാണാത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കാം. അപ്പൊ നന്നായിട്ട് അമർത്തി തിരുമ്മണം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ അങ്ങനെ വെക്കുമ്പോ ഇതിലെ ഉള്ളിലെ വെള്ളമൊക്കെ ഒന്നങ്ങ് പുറത്തേക്ക് വരും. ഇതേപ്പോ ഇതിലെ വാട്ടറൊക്കെ ഒന്നങ്ങ് റിലീസായി പുറത്ത് വന്നിട്ടുണ്ട്. ഇതിലെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി, അതുപോലെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 അപ്പൊ മാക്സിമം വെള്ളം ചേർക്കാതെ തന്നെ ചെയ്യാൻ നോക്കണേ. ഇതിപ്പോ നിങ്ങൾ ആദ്യം 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്താൽ മതി, എന്നിട്ട് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ബാക്കി ചേർത്താലും മതി. ഇപ്പൊ ജസ്റ്റ് ഒരു ബൈൻഡിങ്ങിനാണ് പൊടി ഒരുപാട് കൂടി പോരുത്. ഈ അരിപ്പൊടി ചേർക്കുന്ന ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി 3 ടേബിൾ സ്പൂണിൽ കൂടുതൽ വേണ്ട കേട്ടോ. അതുപോലെ തന്നെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലൊരു ബൈൻഡിങ് കിട്ടിയാൽ മതി. ഇനി ഇത് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ തിന്നായിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് കട്ടിയിൽ വറുത്തെടുത്താലും ടേസ്റ്റ് ഉണ്ടാകില്ല, അതുപോലെ തന്നെ എണ്ണയുടെ ചൂടും മീഡിയം ആവാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഇതേ നമ്മുടെ ക്രിസ്പി ക്യാബേജ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്നങ്ങ് ഷെയർ ചെയ്യുക. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പൊ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റ് റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.